ഇനി മൂപ്പര് ചോദിക്കുന്നത് എന്താണ് ബിദഅത്ത് എന്നാൽ, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ ഫതഹുൽ ബാരിയിൽ നിന്നാണ് മറുപടി. ഇനി കേട്ടില്ല, തെളിവ് പറഞ്ഞില്ല എന്നൊന്നും പറയണ്ട. കുല്ലു മാലം യകുൻ ഫീ സമനിഹി യുസമ്മ ബിദ്അത്തൻ, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത മുഴുവൻ സംഗതികളെയും ബിദ്അത്ത് എന്ന് പേര് പറയപ്പെടാം. ശ്രദ്ധിക്കണേ, അങ്ങനെ പേര് പറയപ്പെടാം. യുസമ്മ ബിദ്അത്തൻ, അങ്ങനെ പേര് പറയപ്പെടാം. ലാകിന്ന മിൻഹ മാ യകൂനു ഹസനൻ വമിൻഹ മാ യകൂനു ബിഖിലാഫിഹി. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, ഇബ്നു ഹജർ തങ്ങൾ പറയാ ലാകിന്ന മിൻഹ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. എന്തുണ്ട്? ഹസനൻ മാ യകൂനു ഹസനൻ, നല്ലതായ കാര്യങ്ങളും ഉണ്ട്. വമാ യകൂനു ബിഖിലാഫിഹി, അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അതണ്ടോ, ബിദ്അത്ത് ഹസന, ബിദ്അത്ത് ഹസന അല്ലാത്തത്, ഇത് രണ്ടും അതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന്. ഇത് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി തങ്ങളാണ് പറഞ്ഞത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ, നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, എപ്പോഴാണ് ബിദ്അത്ത് ഹസനയാവുക, സയ്യയാവുക? അതിന് തഹ്ഖീഖ് പറയാണ്, അന്നഹ ഇൻ കാനത്ത് മിമ്മ യന്ദരിജു തഹ്ത മുസ്തഹ്സിനിൻ ഫി ശറഈ ഫഹുവ ഹസന, അത് ദീനിൽ നല്ല കാര്യമായി ഗണിക്കപ്പെടുന്നതാണെങ്കിൽ അത് ഹസനത്തായ ബിദ്അത്താണ്, നല്ല ബിദ്അത്താണ്. വ ഇൻ കാനത്ത് മിമ്മ യന്ദരിജു തഹ്ത മുസ്തഖ്ബഹിൻ, അത് മോശം കാര്യമായി ഗണിക്കപ്പെടുന്നതാണെങ്കിൽ ഫഹിയ മുസ്തഖ്ബഹ, അത് വൃത്തികെട്ട ബിദ്അത്തും ആണ്. ഇല്ല, ഇത് രണ്ടുമല്ല എങ്കിൽ ഫഹിയ മിൻ ഖിസ്മിൽ മുബാഹി, ഹലാലിൻ്റെ ഗണത്തിലും പെടും. ഇബ്നു ഹജറിനിൽ അസ്ഖലാനി രേഖപ്പെടുത്തുകയാണ്, ദീനിൽ ആ കാര്യം നല്ലതാണെന്ന് പരിഗണിക്കപ്പെടുവോ, എന്നാൽ അത് ഹസനായ ബിദ്അത്താണ്. അല്ല, നല്ലതല്ല എന്നാണ്, ചീത്തയായിട്ടാണോ പരിഗണിക്കുന്നത്, എന്നാൽ അത് മോശം ബിദ്അത്താണ് ദീനിൽ. ഇനി ഇത് രണ്ടും അല്ലാത്തതാണോ, എന്നാൽ ഹലാലായ ബിദ്അത്താണ്. ഇതാണ് ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള തഹ്ഖീഖ് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമാ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തുന്നു. വബില്ലാഹി തൗഫീഖ് വബിഹി നസ്തഈൻ. അസ്സലാമു അലൈക്കും.